ഹായ് ഫ്രണ്ട്സ്, ഹാർവെസ്റ്റിങ്ങിന് തയ്യാറെടുത്തിട്ടുള്ള ഒരു ബയോഫ്ലോക്ക് യൂണിറ്റിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ, വെൽക്കം ടു അവർ വീഡിയോ വ്ലോഗ്. ഒരു 100,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടാങ്കിലാണ് ബയോഫ്ലോക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ ബയോഫ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ RS വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാം ഡിസൈൻ ചെയ്തത്. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഫിൽട്രേഷനും വേണ്ടി നിർമ്മിച്ചുള്ള ടാങ്കുകളൊക്കെ കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഏകദേശം 6-7 മാസമായിട്ട് ഈ ഒരു യൂണിറ്റിൽ ബയോഫ്ലോക്കാണ് റൺ ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 100,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ഒരു ടാങ്കിൻ്റെ നിർമ്മാണ കോസ്റ്റ് വന്നിട്ടുള്ളത് ഏകദേശം 450,000 രൂപയോളമാണ്. ഇന്ന് ഈ 450,000 രൂപയ്ക്ക് ഇത്രയും കപ്പാസിറ്റി വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് നിർമ്മിച്ച് മത്സ്യകൃഷി ചെയ്യുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ അതിനും ചിലവ് കുറഞ്ഞ രീതികൾ നമുക്ക് ചുറ്റും ടാങ്ക് നിർമ്മാണത്തിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ ടാങ്കുകൾ 10,000 ലിറ്റർ പോലുള്ള വെള്ളം കൊള്ളുന്ന ടാങ്കുകളിലൊക്കെ മത്സ്യം വളർത്തിയിട്ട് പരീക്ഷിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ളതിന് മുതിര. അതുപോലെ തന്നെ ഇതിലെ ഇപ്പോൾ ഈ ഒരു ബയോഫ്ലോക്കിൽ 6 മാസം കൊണ്ട് മീനിൻ്റെ വളർച്ച നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത് ഏകദേശം 100 മുതൽ 200 ഗ്രാം വരെ തൂക്കം വന്നിട്ടുള്ള മത്സ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ തൂക്കി നോക്കിയിട്ടുള്ള ഏകദേശം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയുന്നത്, ഇവിടെ ഫാർമറോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് MST സീഡാണ് ഫാർമർ ഇവിടെ സെലക്ട് ചെയ്തിരുന്നത്. അന്ന് MST സീഡ് ആയതുകൊണ്ട് സംഭവിച്ചതാണ് ഈ ഒരു വളർച്ചയുടെ പോരായ്മ പറയുന്നത്. അപ്പോൾ നമ്മൾ കർഷകർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മീൻ വളർത്തുമ്പോൾ സീഡ് സെലക്ട് ചെയ്യേണ്ടത് പ്രധാന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നല്ല സീഡ് നോക്കി സെലക്ട് ചെയ്തിട്ട് മത്സ്യം വളർത്താൻ ശ്രമിക്കുക. ഇവിടെ ഈ ഒരു പോണ്ടിൽ 12 എയർ ഡിഫ്യൂസറും അതുപോലെ തന്നെ 2 എയർലിഫ്റ്റിംഗ് പമ്പുമാണ് ഇവിടെ എയറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നമുക്ക് നല്ല ഓളം കാണാൻ കഴിയുന്നുണ്ട്. തുടക്കത്തിൽ ഈ ഒരു ഫാമിൽ RS യൂണിറ്റാണ് പ്രവർത്തിച്ചിരുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു പോണ്ടിൽ അമോണിയയുടെ കണ്ടൻറ്റ് കൂടുതലായിട്ട് കൂടി വരുന്നതായിട്ട് കണ്ട്. ആ സമയത്താണ് കർഷകന് ബയോഫ്ലോക്കിനെ കുറിച്ച് പഠിക്കുന്നു, പിന്നീട് ബയോഫ്ലോക്കിലേക്ക് ഇത് ഈ ഒരു സിസ്റ്റം കൺവേർട്ട് ചെയ്യുന്നതും. ആ സമയത്ത് ഈ ഒരു പോണ്ടിലെ വെള്ളം മൊത്തം മാറ്റി പുതിയ വെള്ളം നിറച്ചിട്ടാണ് ബയോഫ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു പോണ്ടിലെ വെള്ളം മാറ്റിയിട്ടില്ല. പക്ഷേ മത്സ്യക്കുഞ്ഞുങ്ങളെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ മോർട്ടാലിറ്റി കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വളർച്ചയെ കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് സീഡിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ അതോ തുടക്കത്തിൽ വന്ന അമോണിയയുടെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. എങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ സീഡ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല സീഡ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക.
ഈ ഒരു ഫാമിൽ 5 എയറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ 5 എയറേറ്റർ കൂടാതെ 2 മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ 2 മാസം കൂടും ഏകദേശം 2500 രൂപയാണ് കറന്റ് ബില്ല് വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് വ്യത്യസ്തമായ രീതിയിൽ മത്സ്യം വളർത്തുന്ന കർഷകർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ഇവരിൽ എത്ര പേർ മത്സ്യകൃഷിയിൽ വിജയം കൈവരിച്ചു എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല മത്സ്യകൃഷിയിൽ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ കൂടുതലായി ഒന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ കർഷകർ അതിലേക്ക് എടുത്തു ചാടി പരാജയപ്പെട്ടാൽ അത് ആ ടെക്നോളജിയുടെ പരാജയമായി വിലയിരുത്താൻ കഴിയില്ല എന്നാൽ മത്സ്യകൃഷിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടെക്നോളജി നമ്മുടെ നാട്ടിൽ എത്രത്തോളം വിജയകരമായി ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വീണ്ടും കാണാം